സത്യവിശ്വാസികളെ അള്ളാഹു വിളിക്കുന്നു ഒമ്പതാം ഭാഗം ലാഭകരമായ കച്ചവടം അമീൻ അലഹദാഹിറബിൻ വസ്സലാമിൽ വസഹ്ബിഹി അജ്മീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു അള്ളാഹു സുബാനഹു വത്താല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ലാഭകരമായ ഒരു കച്ചവടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തു സൊഫിൻ്റെ അവസാന ഭാഗത്ത് യാ അയ്യുഹല്ലദീന ആമനു എ സത്യവിശ്വാസികളെ ഹൽ അതുലുക്കും അല തിജാറിൻ ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ തുഞ്ചിക്കും മിൻ അദാബിൻ അലീം ആ കച്ചവടം നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കും എന്താണ് ആ കച്ചവടം തുമിനൂ നബി ലാഹി വ റസൂലിഹി നിങ്ങൾ അള്ളാഹുബുലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക വ തുജാഹിദൂൻ ബീലില്ലാഹിബി അംവാലിക്കും വ അംഫുസിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൊണ്ടും ശരീരം കൊണ്ടും സമരം ചെയ്യുക പോരാടുക ദാലിക്കും ഖൈറുല്ലക്കും ഇൻകുത്തും താലമോൺ നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അറിവുള്ളവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം യഹഫിർലക്കും ദുനൂപക്കും വയുദ്ഹിൽക്കും ജന്നാത്തിൻ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തുതരും ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും തെജരീമിൻ തഹ്തിഹൽ അൻഹാർ താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങൾ വ മസാക്കിന് അത്വയീബ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിശിഷ്ടമായ താമസസ്ഥലം ഫി ജന്നാത് അതിൻ ശാശ്വതമായ ആ സ്വർഗീയാരാമങ്ങളിൽ ദാലിക്കൽ ഫൗസുൽ അലീം അതാണ് അതിമഹത്തായ വിജയം സത്യവിശ്വാസികൾ അള്ളാഹുവുമായി ചെയ്യുന്ന കച്ചവടത്തെയാണ് ഇവിടെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന കച്ചവടം എന്ന അല്ലാഹു സുബ്ഹാൻ ഹുബത്രാല വിശേഷിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവുമായി ചെയ്യുന്ന ഈ കച്ചവടം ലാഭകരമായ ബിസിനസ്സാണ് എന്ന് അള്ളാഹു സുബ്ഹാൻ അഹുബത്രാല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഭൂമിയിൽ മനുഷ്യന്മാർ ചെയ്യുന്ന കച്ചവടം ആ കച്ചവടത്തിൽ ലാഭവുമുണ്ടാകും നഷ്ടവുമുണ്ടാകും എന്നാൽ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു കാരണവശാലും ഒരിക്കലും നഷ്ടം വരാത്ത ഒരു കച്ചവടമുണ്ട് അത് നിങ്ങൾ അള്ളാഹുവുമായി ചെയ്യുന്ന കച്ചവടമാണ് ആ കച്ചവടത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല സത്യവിശ്വാസികൾ ചില മനുഷ്യരുണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ സമ്പൂർണമായി സമർപ്പിക്കുന്നവരാണവർ വല്ലാഹു റൌഹുംബാദ് അള്ളാഹു തൻ്റെ അടിമകളോട് അതീവ ദയ കാണിക്കുന്നവനാണ് അള്ളാഹു സുബഹാനഹുവത്താ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് സ്വന്തത്തെ മുഴുവനായി അള്ളാഹുവിന് സമർപ്പിച്ചവൻ അവനാണ് സ്വന്തത്തെ അള്ളാഹുവിന് വിറ്റവൻ എന്ന് പറയുന്നത് അള്ളാഹു സുബഹാൻ നഹുവത്താളാല സൂറത്ത് തോബ നൂറ്റിപ്പതിനൊന്നാമത്തെ ആയത്തിൽ ഈ കച്ചവടത്തെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു അവരുടെ ശരീരത്തെയും സമ്പത്തിനെയും വിലക്ക് വാങ്ങിയിരിക്കുന്നു ബി അന്നലഹുമുൽ ജന്ന അവർക്ക് സ്വർഗം പകരം കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ ഫയ കുത്തുലൂൻ കുത്തലൂൻ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അങ്ങനെ വധിക്കുകയും വധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അള്ളാഹു സുബഹാനഹുവത്താല സത്യവിശ്വാസികളെ അവരുടെ സമ്പത്തും അവരുടെ ശരീരവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു പകരം വളരെ വലിയ വിലപിടിപ്പുള്ള ഒരു സമ്മാനം ഒരു വില അവർക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ഔദാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ഈ ജീവിതം അള്ളാഹു വെറുതെ തന്നതാണ് നമ്മുടെ ശരീരം നമ്മളുണ്ടാക്കിയതല്ല നമ്മുടെ സമ്പത്ത് നമ്മളുണ്ടാക്കിയതല്ല അള്ളാഹു നമുക്ക് തന്നതാണ് നമ്മളുടെ ഈ ശരീരവും നമ്മളുടെ ഈ സമ്പത്തും ഒക്കെ അള്ളാഹു നമുക്ക് വെറുതെ തന്ന ഈ ശരീരവും സമ്പത്തും അള്ളാഹു വിലക്ക് തിരിച്ച് ചോദിക്കുകയാണ് എന്നാലോചിച്ച് നോക്കൂ നമ്മളൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു ഒരു നല്ല പേന മുമ്പൊക്കെ നാട്ടിൽ വിദേശികൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നാട്ടുകാർക്ക് പല സമ്മാനവും കൊടുക്കും അതിൽ നല്ല ഒരു പേന ഒരാൾ മറ്റൊരാൾക്ക് സമ്മാനമായി കൊടുക്കുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ ആ സമ്മാനം വാങ്ങിയയാളെ വിളിച്ചു പറയുന്നു ഞാൻ നിങ്ങൾക്ക് തന്ന ആ സമ്മാനം നിങ്ങൾ എനിക്ക് തന്നെ തിരിച്ചു തരണം പത്ത് ലക്ഷം രൂപ തരാം സ്വാഭാവികമായും ഈ സമ്മാനം കിട്ടിയയാൾ അത്ഭുതപ്പെടും കാരണം വെറുതെ തന്നത് തന്നയാൾ വിലക്ക് തിരിച്ച് ചോദിക്കുന്നു അത് വലിയ വിലക്ക് ചില്ലറയൊന്നുമല്ല തീർച്ചയായും അയാൾ അത്ഭുതപ്പെടും അതോടൊപ്പം തന്നെ അയാൾ സന്തോഷിക്കുകയും ചെയ്യും അള്ളാഹു സുബാനഹുവത്താല് നമുക്ക് വെറുതെ തന്നിട്ടുള്ള നമ്മളുടെ ശരീരവും നമ്മളുടെ സമ്പത്തും അല്ലാഹു ചോദിക്കുകയാണ് നിങ്ങളത് എനിക്ക് തന്നെ തിരിച്ചു തരാൻ സന്നദ്ധമാവുകയാണെങ്കിൽ ജന്ന ഏറ്റവും വലിയ വില നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ വില ഞാൻ അതിന് തരാം എന്താണ് ആ വില സ്വർഗം അത് വലിയ വില പിടിച്ചതാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതായി ഇമാം തിർമിതി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അലാ ഇന്നസി അല്ലാഹുവിൻ്റെ ചരക്ക് അത് വില പിടിച്ചതാണ് അള്ളാഹുവിൻ്റെ ചരക്ക് ആ വിലപിടിച്ച ചരക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ സ്വർഗമാണത് അപ്പോൾ അത്രയും എന്ന് പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ആകാശങ്ങളും ഭൂമിയും അത്ര വിശാലമായ ആ സ്വർഗം ആ സ്വർഗം നിങ്ങൾക്ക് തരാമെന്ന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ് പകരം നിങ്ങൾ കൊടുക്കേണ്ടതോ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സമ്പത്ത് ഇത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ലാഭകരമായ ഒരു കാര്യം അല്ലാഹു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ ലാഭകരമായ കച്ചവടം അല്ലാഹുവുമായി സത്യവിശ്വാസികൾ നടത്തുകയാണ് എന്നാൽ ലാഭം കിട്ടാത്ത നഷ്ടക്കച്ചവടം ആളുകളുണ്ട് അവരെയും അള്ളാഹു സുബ്രഹാന ഹു അത്ര പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറ പതിനാറാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട് കപടവിശ്വാസികൾ നിഷേധികൾ ഉലായി കല്ലതി ഹിതായത്ത് കൊടുത്തിട്ട് പകരം ലലാലത്ത് വാങ്ങിയവർ അഥവാ സ്വർണം കൊടുത്തിട്ട് ചാണകം വാങ്ങിയവർ തങ്കം കൊടുത്തിട്ട് ചപ്പ് ചവറ് വാങ്ങിയവർ അവരെ വിഡ്ഢികൾ എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കുക വിലപിടിപ്പുള്ള ഹിതായത്ത് തങ്ങളുടെ കയ്യിലുണ്ട് വലിയ വിലയുള്ള ഈ സാധനം കൊടുത്തിട്ട് ലലാലത്ത് അഥവാ അധർമ്മം വഴികേട് വാങ്ങുകയാണ് വില കൊടുത്ത് വഴികേട് വാങ്ങിയവർ ഫൊമാറബിഹത്തിജാറ തുഹും അവരുടെ കച്ചവടത്തിൽ യാതൊരു ലാഭവുമില്ല ഒമാ മുഹ്തദീൻ അവർക്ക് നേർമാർഗം ലഭിക്കുകയുമില്ല ഇത് നഷ്ടക്കച്ചവടമാണ് എന്നാൽ ലാഭക്കച്ചവടം അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിനോട് സത്യവിശ്വാസികൾ ചെയ്യുന്ന കച്ചവടമാണ് സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു ഈ കച്ചവടത്തെ ഒന്നുകൂടി വിശദീകരിക്കുന്നു ഇന്നല്ലതീനുലൂന കിതാബല്ലാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ പിന്തുടരുന്നവർ അത് പാരായണം ചെയ്യുകയും അത് മനസ്സിലാക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നവർ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവർ ും നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ അവരെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവരാഗ്രഹിക്കുന്നത് ഈ കച്ചവടത്തിൽ ഒരിക്കലും നഷ്ടമല്ല സാധാരണഗതിയിൽ എന്ന് പറയുന്നത് പ്രോഫിറ്റിനും ലോസിനും സാധ്യതയുള്ളതാണ് ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുള്ളതാണ് പക്ഷേ ഈ കച്ചവടത്തിൽ അഥവാ അള്ളാഹുവുമായുള്ള കച്ചവടത്തിൽ നഷ്ട നഷ്ടസാധ്യതയേയില്ല തിജാറത്തല്ലൂർ ഒരു കാരണവശാലും നഷ്ടപ്പെടാത്ത കച്ചവടമാണ് ഈ അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഫോളോ ചെയ്യുകയും അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ പറഞ്ഞതുപോലെ വിനിയോഗിക്കുകയും ചെയ്യുന്നവർ നഷ്ടം വരാത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടവരാണ് എന്നാണ് അള്ളാഹു സുബഹാനഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു കടം ചോദിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ഒരു ട്രാൻസാക്ഷൻ ആണല്ലോ കടമിടപാട് എന്ന് പറയുന്നത് അല്ലാഹു ചോദിക്കുകയാണ് ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറുള്ളത് അള്ളാഹുവിന് കടം കൊടുക്കുകയോ അങ്ങനെ അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറുള്ളവരാരുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ആരാണ് തയ്യാറുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനവത്തല ചോദിക്കുന്നത് മന്ദാഹ കർ ഹസന ആരാണ് അള്ളാഹുവിന് ഉത്തമമായി കടം നൽകാൻ തയ്യാറുള്ളത് കർൽ ഹസൻ അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കാൻ ആരാണ് തയ്യാറുള്ളത് ഈ സാധാരണ കടം കൊടുത്താൽ നമുക്ക് ആ കടത്ത് കൊടുത്തത് എത്രയാണോ അത്രയേ വാങ്ങാൻ പറ്റൂ അതിലധികം വാങ്ങാൻ പാടില്ല വാങ്ങുന്നത് പലിശയാണ് പലിശ ഇസ്ലാം കഠിനമായി വിലക്കിയതാണ് പലിശ ഹറാമാണ് പക്ഷെ അള്ളാഹു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിന് കടം കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് ഒന്നും രണ്ടും മൂന്നും ഇരട്ടിയല്ല ധാരാളം ധാരാളം ഇരട്ടിയായി നിങ്ങൾ കൊടുത്ത കടം തിരിച്ചു തരും അഥവാ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തൊരക്കൗണ്ട് തുടങ്ങി അതിൽ കുറച്ച് സമ്പത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് പതിനായിരക്കണക്കിന് മടങ്ങി ഇരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് അള്ളാഹു പറയുകയാണ് ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും നിങ്ങളുടെ നോട്ട് ഇരപ്പി ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറയുമ്പോഴേക്ക് അയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി കൊടുക്കുന്ന വിഡ്ഢികളാണ് നമ്മുടെ ആളുകൾ പക്ഷേ അള്ളാഹു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കൂ അള്ളാഹു പറയുന്നത് പോലെ ചെലവഴിക്കൂ എന്നാൽ ഫയുലാ അനേകമിരട്ടി മടങ്ങ് അതാക്കി അള്ളാഹു വർദ്ധിപ്പിക്കും നിങ്ങൾ അള്ളാഹുവിൻ്റെ അക്കൗണ്ടിൽ ഒരു നൂറ് രൂപ നിക്ഷേപിച്ചാൽ അത് ആയിരവും പതിനായിരവും ലക്ഷവും കോടിയുമൊക്കെ ആക്കി അള്ളാഹു ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരും അള്ളാഹുവാണ് പിടിച്ചു വെക്കുന്നതും അള്ളാഹുവാണ് വിട്ടു കൊടുക്കുന്നതും അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിൽ വർധനവ് വേണോ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഔദാര്യം ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹുവിന് കടം കൊടുക്കുക അള്ളാഹു കൊടുക്കാൻ പറഞ്ഞവർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ ഹയറും ബർക്കത്തും വരും ഒരു മനോഹരമായ ഉദാഹരണത്തിലൂടെ അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ലാഭകരമായ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ശരിയായ ബിസിനസ് ടേമുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അള്ളാഹു ഒരു ഉദാഹരണം പറയുന്നു മസലുല്ലദീനയും ഫിക്കൂന അംവാലഹും വാലഹും ഫിസബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം കമസരി ഹബ്ബത്തിൻ അമ്പത്തെബിൽ ഒരു ധാന്യമണി കുഴിച്ചിട്ടു അത് ഏഴ് കതിരുണ്ടാക്കി ഫീ കുല്ലി സുമ്പൂല ഹബ്ബ ഓരോ കതിരിലും നൂറ് വീതം ധാന്യമണികൾ അപ്പോൾ ഒരൊറ്റ ധാന്യമണി കുഴിച്ചിട്ട് ഇടത്ത് എഴുന്നൂറ് ധാന്യമണി മുളച്ചതുപോലെ വല്ലാഹു അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് ഇരട്ടിക്കിരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഒന്ന് എഴുന്നൂറാകുന്ന അത്ഭുത വിദ്യയാണ് നിങ്ങളുടെ അള്ളാഹുവിൻ്റെ വയലിലാണ് കുഴിച്ചിടുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും എന്നാണ് ഇതാണ് അല്ലാഹുവുമായുള്ള കച്ചവടം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അക്കൗണ്ടിലാണ് നിങ്ങൾ വിശേഷ നിക്ഷേപിക്കുന്നതെങ്കിൽ അതിൽ ലാഭമുറപ്പ് എഴുന്നൂറല്ല ഏഴായിരമല്ല അതിലും അപ്പുറം ലാഭം ഉറപ്പ് എന്ന് അള്ളാഹു സുബഹാനഹു തല സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൈബ് റലി അള്ളാഹു നഹുബിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ പണമൊക്കെ അദ്ദേഹം മക്കയിൽ ഉപേക്ഷിച്ചിട്ടാണ് മദീനയിലേക്ക് ഹിജറ വരുന്നത് അദ്ദേഹം ഹിജറ പോകാൻ നേരത്ത് മക്കയിലെ മുഷരിക്കുകൾ അദ്ദേഹത്തെ പിടിച്ചു വയ്ക്കുന്നുണ്ട് അത് ശരി നീ ഈ സമ്പത്തും കൊണ്ട് നീ ഇവിടെ നിന്ന് കടന്നു കളയാമെന്നാണോ വിചാരിക്കുന്നത് അപ്പോൾ സുഹൈബ് അലി അള്ളാഹു അനഹ അവരോട് ചോദിക്കുന്നുണ്ട് അറ ഇൻ അക്കും മാലി ആ തുഹല്ലു ഞാൻ എൻ്റെ എല്ലാ സമ്പത്തും നിങ്ങൾക്ക് തരാം എന്നാൽ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമോ അവർ പറഞ്ഞു ഫക്കാലൂന്നാ ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് പോകാം അഞ്ച് പൈസ എടുക്കാതെ വെറും കൈയ്യോടെ നിനക്ക് പോകണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ സമ്പത്ത് മുഴുവൻ ഇട്ടേച്ചിട്ടാണ് സുഹൈബ് റലി അള്ളാഹു മദീനയിലേക്ക് ഹിജറ പോകുന്നത് ഇത് കേട്ടപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ റസൂൽഹി സല്ലുല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു റബിഹ സുഹൈബ് റബിഹ ഹസ്ബ സുഹൈബ് സുഹൈബിൻ്റെ കച്ചവടം വലിയ ലാഭമായിരിക്കുന്നു സുഹൈബിൽ വലിയ ലാഭമുള്ള കച്ചവടത്തിലാണ് ഏർപ്പെട്ടത് എന്ന് അങ്ങനെ ലാഭമുള്ള കച്ചവടത്തിൽ ഏർപ്പെടുക എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ആ കച്ചവടം ലാഭകരമായിരിക്കും ഈ സൂറത്തിൽ അള്ളാഹു സുബാനഹുവത്താൾ സൂറത്ത് സഫിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കച്ചവടം മതിയാകും ഈ ലാഭകരമായ കച്ചവടം മതിയാകും അല്ലാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമരം ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായാൽ ലാഭം ഉറപ്പുള്ള കച്ചവടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാന ഹോത്രാല സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ലാഭം കിട്ടുന്ന കച്ചവടത്തിൽ ഏർപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ ഇതോടുകൂടി ഇൻഷാ അല്ലാ ഈ മാർഗദർശി റമലാനിലെ സത്യവിശ്വാസികളെ അള്ളാഹു വിളിക്കുന്നു എന്ന പരമ്പര അവസാനിക്കുകയാണ് തീർച്ചയായും ഒരുപാട് ആളുകളുടെ പ്രയത്നം ഈ സംരംഭത്തിന് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത ബഹുമാന്യനായ സുഹൃത്ത് ജസീൽ അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിന്മാർ മാർഗദർശിയുടെ ഒരുപാട് അഡ്മിൻമാർ ലോകത്തെമ്പാടും ഇതിന്റെ പ്രസരണം നിർവഹിക്കുന്ന ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന ഇതിന്റെ അഡ്മിനുകൾ ഇതിന് സഹകാരികൾ അത് കിട്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഫോർവേഡ് കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ ഈ നന്മയിൽ പങ്കാളികളായ എല്ലാ ആളുകൾക്കും അള്ളാഹു സുബാന തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എഴുതാശം നേർന്നുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാൻ റമലാൻ മാസത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته